കോൺഗ്രസ് വിട്ടുപോയി ബി ജെ പിയിൽ ചേർന്നിട്ടുണ്ടാവും. പക്ഷെ സി പി എമ്മിന് അകത്ത് നിന്നുകൊണ്ട് ബി ജെ പിയുമായി ചർച്ച നടത്താൻ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടിക്ക് കഴിയുന്നത് സി പി എമ്മിലാണ്. എസ് രാജേന്ദ്രൻ, എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഡൽഹിയിൽ നിന്ന് മാത്രമല്ല, അമിത്ഷാ പറഞ്ഞു വിട്ടിട്ട് എന്നെ ആള് കാണാൻ വന്നു. അങ്ങനെ കാണാൻ വന്നപ്പോ കേരളത്തിലെ ഇന്ന് എൽ ഡി എഫ് യു ഡി എഫ് മാത്രമല്ല, വേറൊരു ഓൾട്ടർനേറ്റീവ് ഉണ്ട്, അത് ബി ജെ പി ആണ്. ഐ വിൽ ഗോ വിത്ത് ബി ജെ പി. എനിക്ക് അത് അത് എനിക്ക് വേണമെന്ന് തോന്നിയാൽ ഐ വിൽ ഗോ വിത്ത് ബി ജെ പി. ആരാ പറഞ്ഞത്? അഭിലാഷിനോടാണോ പറഞ്ഞത്? കെ സുധാകരൻ. ഇന്നത്തെ പൊളിറ്റിക്കൽ സിനാരിയോവിൽ ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അവര് ശക്തി പ്രാപിച്ച് ശക്തി നേടി വരികയാണ്. അപ്പോ ഇന്ന് ഓൾട്ടർനേറ്റീവ് ഉണ്ട്. എൽ ഡി എഫ് ഒ യു ഡി എഫ് ഒ എന്നതിന് പകരം ഇവിടെ ഒരു ഓൾട്ടർനേറ്റീവ് വന്നിട്ടുണ്ട്. ബി ജെ പിക്കൊപ്പം ഞാൻ പോകുമെന്ന് പ്രസംഗിച്ചിട്ടുള്ള ഒരു ഒരു പ്രസിഡന്റിനെ ഇന്നും വെച്ചോണ്ടിരിക്കുന്നു. നിങ്ങൾ കണ്ണൂർ മത്സരിപ്പിച്ചോണ്ടിരിക്കുന്നു. ആ നിങ്ങൾ നാണം മറയ്ക്കാൻ വേണ്ടി ഒരു ഒരു പാർട്ടിയിൽ നിന്നും നടപടിക്ക് വിധേയനായ ഒരാളുടെ കാര്യം പറഞ്ഞാൽ മതിയോ? നിങ്ങൾക്ക് സമാധാനമായോ? അതുകൊണ്ട് ദയവായി നിങ്ങൾ മനസ്സിലാക്കുക. അത് തന്നെ നിങ്ങൾ സുധാകരനെ വെളുപ്പിച്ചെടുക്കുന്നു. ഐ വിൽ ഗോ വിത്ത് ബി ജെ പി എന്ന് പറഞ്ഞ സുധാകരന്റെ ബൈറ്റ് എടുത്ത് നോക്ക്, മൂന്ന് തവണ ആവർത്തിച്ചു. മുമ്പായിരുന്നെങ്കിൽ കേരളത്തിൽ രണ്ട് മുന്നണിയേ ഉള്ളൂ. ഇപ്പോൾ ഓൾട്ടർനേറ്റീവ് ഉണ്ട്. പറയാം ഇപ്പോൾ ഓൾട്ടർനേറ്റീവ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ബി ജെ പി എന്ന് പറയുന്നത് കേരളത്തിൽ ബദലാണ്. ഇപ്പോൾ ഓൾട്ടർനേറ്റീവ് ഉണ്ടെന്ന് സുധാകരൻ പറഞ്ഞാൽ ബി ജെ പി എന്ന് പറയുന്നത് കേരളത്തിൽ ഒരു ബദലാണ്. എൽ ഡി എഫ് യു ഡി എഫ് ബദലാണ് എന്ന് പ്രസംഗിച്ച ഒരാളെ കെ പി സി സിയുടെ പ്രസിഡന്റാക്കിയ ഏറ്റവും രാഷ്ട്രീയമായ പൊളിറ്റിക്കലായ ഇൻകറക്റ്റ് ആയ ഒരു കാര്യം ചെയ്തവർ നിങ്ങളല്ലേ? അങ്ങനെ ബി ജെ പിക്ക് ഒരു ബദൽ എന്നൊരു പരിവേഷം ഉണ്ടാക്കി കൊടുത്തത് ഈ സുധാകരനല്ലേ? സുധാകരനെ പിൻവലിക്കുമോ? കണ്ണൂരിൽ സ്റ്റേറ്റ്മെന്റ് കൊടുത്ത സുധാകരനെ നിങ്ങൾ പിൻവലിക്കുമോ? ഞാൻ പറയുന്നത് ഓൾട്ടർനേറ്റീവ് ഉണ്ട്. ചോദ്യം ഇതാണ്, ഓൾട്ടർനേറ്റീവ് ഉണ്ട്. അല്ല, കെ സുധാകരൻ പറഞ്ഞത് എനിക്ക് ബി ജെ പിയിലേക്ക് പോകണമെങ്കിൽ ഐ വിൽ ഗോ വിത്ത് ബി ജെ പി എന്ന് പറയും, പക്ഷെ ഞാൻ പോകുന്നില്ല എന്നാണ് പറഞ്ഞത്. എന്റെ അടുത്ത് പല ദൂതന്മാരും വന്നിരുന്നു സംസാരിച്ചു എന്നുള്ള സത്യമാണ്. എന്റെ ആദ്യം ബി ജെ പിയുടെ ഒരു പിന്നെ നേതാവ് നമ്മുടെ സംസ്ഥാന ചാർജുള്ള ചെന്നൈയിലെ രാജ ടി രാജ, അദ്ദേഹം കാണാൻ വേണ്ടി താല്പര്യമുണ്ട്, കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് അമിത്ഷായെ കാണാൻ താല്പര്യമുണ്ടോ ചോദിച്ചിട്ട് എന്നോട് കണ്ണൂർ തന്നെയുള്ള ഒരു ബി ജെ പി നേതാവ് എന്നെ ബന്ധപ്പെട്ടിരുന്നു. ഈ എനിക്ക് ബി ജെ പിയെ യോജിച്ചു പോകാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നിയാൽ ഐ വിൽ ഗോ വിത്ത് ബി ജെ പി. അത് തർക്കം, അത് ആരും ബോധ്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അത് എന്റെ മിഷനാണ്, എന്റെ കാഴ്ചപ്പാടാണ്. പക്ഷെ കെ സുധാകരൻ എന്താ പറയുന്നത്? കെ സുധാകരൻ പറയുന്നത് ഇ ഡി കേരളത്തിൽ വന്ന് ചെയ്യുന്നതെല്ലാം വളരെ ന്യായം, മുഖ്യമന്ത്രിയുടെ മകളെ നേരെ അങ്ങ് പിടിച്ചേക്കണം. ഇന്നിപ്പോ മാന്യത കട്ടൊരു പ്രധാനമന്ത്രി പറഞ്ഞൊരു വാചകം ഞാനിപ്പോൾ നിങ്ങൾ എഴുതി കാണിച്ച് കണ്ടു. സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ കേന്ദ്രം ഏതോ ഓഫീസാണ്, അത് പ്രധാനമന്ത്രിയുടെ ഓഫീസാണ്. ഇന്ത്യ രാജ്യത്തെ സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ കേന്ദ്രം പ്രധാനമന്ത്രിയുടെ കൂടെ യാത്ര ചെയ്യുന്ന അദാനിയുടെ തുറമുഖമാണ്. ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സ്വർണ്ണ കള്ളക്കടത്ത് നടക്കുന്നത് അദാനിയുടെ തുറമുഖങ്ങളിലൂടെയാണ്. അത് പ്രധാനമന്ത്രിയുടെ ഓഫീസാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, 4 കൊല്ലമായില്ലേ? 2000 മുതൽ 4 കൊല്ലമായില്ലേ? ഈ പ്രധാനമന്ത്രിക്ക് എന്തായിരുന്നു പണി? ശരി, ഓക്കെ. 4 കൊല്ലമായി ഇവിടേക്ക് സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയ ദുബായ് കോൺസുലേറ്റിലെ ഒരു ഉദ്യോഗസ്ഥനെങ്കിലും കൊണ്ടുവരാതെ, അവരെ പിടിക്കാതെ, അവരെ ആരെയും പിടിക്കാതെ ഈ പ്രധാനമന്ത്രി ഇങ്ങനെ കാളമൂത്രം പോലെ നുണ പറഞ്ഞു നടന്നാൽ മതിയാ? ഈ പ്രധാനമന്ത്രിക്ക് ഇന്ത്യയോട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ശരി, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കീഴിൽ നടന്ന കള്ളക്കടത്തിനെ കുറിച്ച് വസ്തുതകൾ പുറത്തുകൊണ്ടിരണ്ടേ? എലക്ഷൻ പ്രസംഗിച്ചാൽ മതിയോ? ഇത്രയും നാണം കെട്ടൊരു പ്രധാനമന്ത്രി ഇന്ത്യ കണ്ടിട്ടില്ല. പ്രധാനമന്ത്രി ഇന്ത്യ കണ്ടിട്ടില്ല. ഈ സ്വർണ്ണക്കടത്ത് നടക്കുമ്പോ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കസ്റ്റംസുകാരെ വിളിച്ചതാരാ? ഇവിടെ പ്രധാനമന്ത്രി കള്ളം പറയുന്നു, നിർമ്മല സീതാരാമൻ കള്ളം പറയുന്നു, അവിടുത്തെ കെ വി എസിന് വിഷമിച്ചു. അതിന് അദ്ദേഹം തന്നെ കള്ളം പറഞ്ഞത്, പച്ച നുണ പറഞ്ഞത്. ഞാൻ അദ്ദേഹത്തോട് പറയുന്നു, ഇന്ന് ഈ ചർച്ചയിൽ അദ്ദേഹം വെളിപ്പെടുത്തിയാൽ മതി, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും സ്വർണ്ണ ബാഗ് വിട്ട് കിട്ടാൻ വിളിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒറ്റ കാര്യം പറഞ്ഞാൽ മതി, ഏത് നമ്പറിൽ നിന്നും ഏത് നമ്പറിലേക്ക് വിളിച്ചു. ഞാൻ ഈ ചർച്ചയിൽ അദ്ദേഹം പറയുന്ന പണി ഏറ്റെടുത്തിരിക്കുന്നു. ബി ജെ പിയുടെ പ്രകൃതി എന്ത് പറയുന്നു അത് ഞാൻ ചെയ്തിരിക്കും. വേണേ ഈ ചാനലിൽ വെച്ച്, നിങ്ങളുടെ മുന്നിൽ വെച്ച് എന്തും ഞാൻ ചെയ്യാൻ തയ്യാറാണ്. ഒറ്റ കാര്യമുള്ളൂ, ബഹുമാനപ്പെട്ട കെ വി എസിനെ വെല്ലുവിളിക്കുന്നു. കേരളത്തിലെ മുഖ്യമന്ത്രിയായ സഖാവ് പിണറായി വിജയന്റെ ഓഫീസിലെ ഒരു നമ്പറിൽ നിന്ന് ഏതെങ്കിലും ഒരു കസ്റ്റംസുകാരനെ ആ ബാഗ് വിട്ടുകിട്ടാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഏത് നമ്പറിൽ നിന്നും ഏത് നമ്പറിലേക്ക് ആരെ വിളിച്ചു എന്ന് വെളിപ്പെടുത്തുക. നിങ്ങളുടെ കളവ് മാത്രം പറയുന്ന സുരേന്ദ്രനുണ്ടല്ലോ, ആ കളവ് മാത്രം പറയുന്ന സുരേന്ദ്രൻ അന്ന് ആ ആരോപണം ഉന്നയിച്ചിട്ട് നാട് വിട്ടുപോയി, പിന്നെ അയാളെ ഇവിടെ എങ്ങും കണ്ടിട്ടില്ല. ഇനി സുരേന്ദ്രനോട് അല്ലെങ്കിൽ സി പി എമ്മിന് ബി ജെ പിയോട് എന്തെങ്കിലും ഒരു പ്രത്യേക ബന്ധമുണ്ടോ? ഉണ്ട്. മിനിയാന്ന് ജനയുഗത്തിൽ നോക്കിയാൽ അറിയാം സുരേന്ദ്രൻ്റെ പേരുള്ള എടുത്ത കേസിൻ്റെ എണ്ണം. കേരളത്തിൽ സുരേന്ദ്രൻ്റെ പേര് എടുത്ത കേസിൻ്റെ എണ്ണം നോക്ക്. അതിൽ മഞ്ചേരി കോടക്കേസുണ്ടോ? സുൽത്താൻ ബത്തേരിയിലെ കോടക്കേസുണ്ടോ? മഞ്ചേശ്വരം കോടക്കേസുണ്ടോ? ഏത് കേസാണ് വിട്ടുപിടിച്ച് ചെയ്തത്? പിന്നെ കൊടകരയിൽ ഒരു 1,34,00,000 രൂപ പിടിച്ച് കോടതി വെച്ചിട്ട് ഇ ഡിക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്.
അത് കെ വി എസ് ആറിനൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ ഡി യോടൊന്ന് പറഞ്ഞാൽ കൊടകരയൊന്ന് പിടിക്കാൻ പറ. കാരണം എന്താണ്? കുഴൽപ്പണം പിടിക്കാൻ കേരളത്തിലെ പോലീസിന് അധികാരമില്ല. അത് കോൺഗ്രസ്സുകാർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലേ? കുഴൽപ്പണം പിടിക്കാൻ അധികാരമുള്ള ഒരു ഇ ഡിയാണ്. ആ ഇ ഡി പിടിക്കത്തില്ലെന്ന്, അതിന് നിങ്ങൾക്ക് ഇ ഡിയോട് പരാതിയില്ല. നിങ്ങൾക്ക് ആകെ പരാതി ഏതാണ്? അക്കൗണ്ടിലൂടെ പണം കൈമാറിയ മുഖ്യമന്ത്രിയുടെ മകളെ ഒന്ന് പിടിക്കണം. പിന്നെ 85 കോടി രൂപ ശിവകുമാറിന്റെ വീട്ടിൽ നിന്ന് കിട്ടി. സി പി എം നേതാക്കന്മാരുടെ വീട്ടിൽ വന്ന പൈസ കിട്ടത്തില്ല. അതുകൊണ്ട് സി പി എം നേതാക്കന്മാർ ഒരു പേടിയില്ല. പിന്നെ ബാങ്കിലെ ക്രമക്കേട്, കേരളത്തിൽ ബി ജെ പി ഭരിക്കുന്ന എത്ര ബാങ്കിൽ ക്രമക്കേടുണ്ട്? തിരുവനന്തപുരത്തെ ബി എസ് എൻ എല്ലിലെ സൊസൈറ്റിയിലെ ക്രമക്കേട് നമുക്ക് എടുക്കാം. ബി ജെ പി ഭരിക്കുന്ന കോൺഗ്രസ് ബാങ്കിൽ നിന്ന് ഭരിക്കുന്ന സഹകരണ ബാങ്കിലെ ക്രമക്കേടെടുക്കാം. ആ ക്രമക്കേടുകളിൽ കേരള പോലീസ് കേസെടുത്തിടത്ത് ചിലതിൽ മാത്രം ഇ ഡി വന്നിരിക്കുന്നു. കോൺഗ്രസ്സുകാരും സി പി എം ഭരിക്കുന്നിടത്ത് ഇ ഡി വന്നു. സുൽത്താൻ ബത്തേരിയിൽ ഇ ഡി വന്നു. പക്ഷേ അതൊന്നും വാർത്തയല്ല, കരിവന്നൂർ വാർത്തയാണ്. എന്തിനാ കരിവന്നൂർ വാർത്ത? സി പി എമ്മിനെ ടാർഗറ്റ് ചെയ്യുന്നു, ടാർഗറ്റ് ചെയ്തോളൂ. ഓരോ നേതാവിനും തുടക്കില്ല. ഞാൻ മോദിയെ വെല്ലുവിളിക്കുന്നു, ബി ജെ പിയെ വെല്ലുവിളിക്കുന്നു. ഞങ്ങൾ തലമുണ്ടിട്ടല്ല പറയണത്, ചൊണയുണ്ട പിടിയെ. ശരി, ഒരു ചുക്കം ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നിങ്ങൾ മാപ്പുസാക്ഷി ഉണ്ടാക്കും. നിങ്ങൾ കരിവന്നൂർ മാപ്പുസാക്ഷി ഉണ്ടാക്കിയല്ലോ. ഈ ക്രമക്കേട് നടത്തിയ സഹകരണ ബാങ്കിന്റെ ക്രമക്കേട് നടത്തിയ സെക്രട്ടറിയെ മാപ്പുസാക്ഷിയാക്കിയിട്ട് സി പി എമ്മിന്റെ ആരെങ്കിലും പിടിച്ച് അകത്തോട്ടിട്ടാ ഉടനെ, അകത്തോട്ടിടാൻ നിങ്ങൾ വന്നാൽ ഉടനെ നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥ അതിന്റെ കൂടെ നിൽക്കുമോ? പി എം എൽ എ കേസിനകത്ത് നമ്മൾ അറിയാമല്ലോ ചില തെറ്റായ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം, കേരളത്തിലെ ജനങ്ങൾ ഇത് മനസ്സിലാക്കുന്നുണ്ട്. ഒരു ഇടിക്കും കേരളത്തിലൊരു ചുക്കം ചെയ്യാനാവില്ല. അവിടെ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്താണ്? സി ബി ഐക്കാർ ന്യായമുള്ളവരാണ് കേട്ടോ. കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന് എത്ര വേഗമാണ് നീതി കൊടുത്തത്? എത്ര വേഗം കോൺഗ്രസ് നേതാക്കന്മാർ പെട്ടുപോയ കേസിനകത്ത് എത്ര വേഗമാണ് നീതി കൊടുത്തത് അബ്ദുള്ളക്കുട്ടിക്കൊപ്പം? അപ്പൊ സി ബി ഐയുടെ നീതിബോധമൊക്കെ നമുക്കറിയാമല്ലോ, അന്തർധാരയൊക്കെ അറിയാമല്ലോ. പിന്നെ നിതിൻ ഗഡ്കരിയും പിണറായി വിജയനും നമ്മൾ അന്തധാര കാണണമെങ്കിൽ ദേശീയപാത നോക്കിയാൽ മതി. കേരളത്തിന്റെ ദേശീയപാത ഉണ്ടാക്കാൻ ഞങ്ങൾ യുദ്ധം ചെയ്തു. കേരളം 6,700 കോടി രൂപ കേന്ദ്രത്തിന് സമർപ്പിച്ചു, അല്ലെങ്കിൽ കേന്ദ്രം കേരളത്തിൽ നിന്ന് പിടിച്ചു പറിച്ചു. അങ്ങനെ ഉണ്ടാക്കിയ ദേശീയപാതയ്ക്ക് വേണ്ടി നിതിൻ ഗഡ്കരിയെ പോയി കണ്ടാൽ കേരളത്തിന് വേണ്ടിയാണ് കണ്ടത്, അന്തർധാരയല്ല, പിടിച്ചു വാങ്ങിച്ചതാണ്. അതുകൊണ്ട് ഞങ്ങൾ കോൺഗ്രസ്സുകാരോട് പറയുന്നു, ഒരു സംശയം ഇക്കാര്യത്തിൽ വേണ്ട. കോൺഗ്രസ്സുകാർ ഡൽഹിക്ക് പോയാൽ ഡൽഹി വരെ എത്തത്തില്ല. അതുകൊണ്ട് ഡൽഹിക്ക് പോയാൽ പാർലമെന്റിൽ എത്തിയാൽ മാത്രം പോരാ, മോദിക്കെതിരെ ശബ്ദിച്ചാൽ മാത്രം പോരാ, മലയാളിക്ക് വേണ്ടി ശബ്ദിക്കണം, കേരളത്തിന് വേണ്ടി ശബ്ദിക്കണം. ഒറ്റ വാക്കുകൊണ്ട് എനിക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒറ്റ വാക്കുകൊണ്ട് എനിക്ക് മതി. ബഹുമാനപ്പെട്ട നിർമ്മലാ സീതാരാമൻ തിരുവനന്തപുരത്ത് വന്നിട്ട് പറഞ്ഞു, ചാനലുകാരെല്ലാം നിങ്ങളുടെ ക്യാമറ ഓൺ ചെയ്യണം. എന്താണ് കാരണം? കേരളത്തിന് കുടിശ്ശിക ഉണ്ടോ? ഞാൻ പറഞ്ഞ പെരും കള്ളമല്ലേ അവർ പറഞ്ഞത്? മിനിഞ്ഞാന്റെ മാതൃഭൂമി നോക്ക്, എത്ര കോടിയാ കേരളത്തിന് കിട്ടിയത്? 2019 മുതൽ നെല്ലിന്റെ വില കിട്ടാനുള്ള 852 കോടി തന്നോ? പിടിച്ചു വാങ്ങിച്ചോ? നിർമ്മലാ സീതാരാമനെ പോലെ കള്ളം പറയുന്ന ഒരു ധനകാര്യമന്ത്രി ഇന്ത്യ കണ്ടിട്ടുണ്ടോ? നരേന്ദ്രമോദിയെ പോലെ കള്ളം പറയുന്ന ഒരാൾ ഇന്ത്യ കണ്ടിട്ടുണ്ടോ? ഇതാണ് ഞങ്ങളുടെ കേസ്. ഇത്രയൊക്കെ കാര്യങ്ങൾ നടന്നിട്ടും അതായത് പ്രതിപക്ഷ കക്ഷികളുടെ അക്കൗണ്ടുകൾക്ക് നേരെ ചരിത്രത്തിൽ ഇല്ലാത്ത വിധത്തിൽ നടപടിയെടുക്കുന്നു. ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ മുഖ്യ പ്രതിപക്ഷ കക്ഷിയുടെ അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നു, അവർക്ക് വലിയ തുക പിഴയിടുന്നു എന്നുള്ളത് കേട്ടുകേൾവിയില്ലാത്തതാണ്. റഷ്യയിലോ അതല്ലെങ്കിൽ മറ്റ് ജനാധിപത്യം വളരെ ശുഷ്കമായ രാജ്യങ്ങളിലൊക്കെ നടന്നിട്ടുണ്ടാകാം സമീപകാലത്ത് എന്നുള്ളതല്ലാതെ നമ്മൾ ഇന്ത്യയിൽ കേട്ടിട്ടില്ലാത്ത കാര്യമാണ്. ഒരു മത്സരം നടക്കുന്നു, അതിൽ മത്സരത്തിൽ ഒരു കക്ഷിയെ സ്വതന്ത്രമായി ഓടാൻ വിടുകയും മറ്റ് കക്ഷികളെല്ലാം കാല് കെട്ടിയിട്ട് നിങ്ങൾ ഓടിക്കോളൂ എന്ന് പറയുകയും ചെയ്യുന്ന സാഹചര്യം ഇവിടെ ഉണ്ടാകുന്നു. എന്നിട്ടും ഇവിടുത്തെ നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഇപ്പോ ഇലക്ഷൻ നടക്കുന്ന വേളയിലാണെങ്കിൽ പോലും സർക്കാരിന് കീഴിലുള്ള ഇ ഡി അല്ലെങ്കിൽ ഐ ടി പോലുള്ള ഏജൻസികളെ വിടൂ. അതല്ലാതെ ഭരണഘടനാ സ്ഥാപനങ്ങളുണ്ടല്ലോ, ജുഡീഷ്യറി ഉണ്ട്, ഭരണഘടനാ സ്ഥാപനങ്ങളുണ്ട്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലുള്ള സ്ഥാപനങ്ങളുണ്ട്. ഇവരൊക്കെ എന്താണ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് ആശങ്കയുണ്ടോ? സുപ്രീംകോടതി ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട ഒരു വിധി പ്രസ്താവിച്ചപ്പോൾ ശ്രീകൃഷ്ണന് കുചേരന് അല്പം അവല് കൊണ്ടു കൊടുത്തു. അവല് കൊടുക്കുന്ന പോലും കുറ്റമായിപ്പോയി എന്ന് സുപ്രീംകോടതിയെ ആക്ഷേപിക്കുകയാണ് പ്രധാനമന്ത്രി ചെയ്തത്. ബി ജെ പിക്ക് പിന്തുണ കൊടുക്കുന്ന ഒരു കൂട്ടം അഭിഭാഷകർ സുപ്രീംകോടതി അതിരു കടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീംകോടതിക്ക് കത്തെഴുതി. ആ കത്തെഴുതിയ നടപടിയെ ഇപ്പോൾ നരേന്ദ്രമോദി പിന്തുണച്ചിരിക്കുകയാണ്. ഇന്ത്യ രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങൾ ഭരണഘടനാപരമായി പ്രവർത്തിച്ചാൽ അവരെ കടന്നാക്രമിക്കുന്നതിന് വേണ്ടി കൂലിപ്പട്ടാളത്തെ അയക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് ഇന്ന് ഇന്ത്യ രാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് നേതൃത്വം കൊടുത്തിരിക്കുന്നതും പ്രധാനമന്ത്രി മോദി തന്നെയാണ് എന്ന് നമ്മുടെ മുമ്പിൽ തെളിവുണ്ട്. ഇവിടെ ബഹുമാനപ്പെട്ട ബി ജെ പി പ്രതിനിധി പറഞ്ഞപ്പോൾ ഇ ഡിയുടെ നടപടി ചെന്ന് ഏതെങ്കിലും സ്ഥാപനത്തിൽ റെയ്ഡ് നടന്നോ, ഈ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിച്ചു എന്ന ചോദ്യം. 2019 ജൂലൈയിലാണ് സാന്തിയോഗ മാട്ടിൻ്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയത്. അതിനുശേഷമാണ് അവർ 1368 കോടി രൂപയുടെ ബോണ്ടുകൾ പല സ്ഥലങ്ങളിൽ കൊടുത്തത്. 2019 ഒക്ടോബറിൽ ഐ ടി റെയ്ഡ് നടന്ന മേഘ എഞ്ചിനീയറിംഗ് 966 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങി കൊടുത്തു. മേഘ എഞ്ചിനീയറിംഗിൽ നടന്നത് 2023, 2022 അതുപോലെ തന്നെ എം കെ
ജലാൻ ഗ്രൂപ്പ്, വേദാന്ത ഗ്രൂപ്പ് 2018 മുതൽ ഇ ഡി ആരോപണത്തിന് നടുവിലാണ്. 404 കോടി ഇ ഡി ആരോപണം റെയ്ഡ് നടന്നിട്ടുള്ള, ഇ ഡി റെയ്ഡ് നടത്തിയിട്ടുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് 4,000 കോടി രൂപയുടെ ബോണ്ടാണ് ഇലക്ട്രൽ ബോണ്ട് ഈടാക്കപ്പെട്ടത്. അതുകൊണ്ട് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് ഇ ഡി ബോണ്ടായി മാറി. ഇനി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്തിനുണ്ടാക്കിയതാ? ഇന്ത്യ രാജ്യത്ത് തീവ്രവാദത്തെ തടയാൻ വേണ്ടി ഉണ്ടാക്കിയ നിയമത്തിന്റെ ഭാഗമായിട്ടാണ് പി എം എൽ എ നിയമം, വിദേശ നാണയ നിയന്ത്രണ നിയമം. ഈ രണ്ട് നിയമത്തിന്റെ ലംഘനത്തിനാണല്ലോ ഇ ഡി യഥാർത്ഥത്തിൽ ഡൽഹി മദ്യതയ കേസിൽ ഏത് കാര്യത്തിലാണ് ഭീകരവാദ നിയന്ത്രണ നിയമം ഉപയോഗിക്കേണ്ടത്? പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ ഉപയോഗിക്കും. ഈയിടെ നിങ്ങൾ പ്രഫുൽ പട്ടേലിനെ വെളുപ്പിച്ചെടുത്തല്ലോ, അശോക് ചവാന്റെ കാര്യം ഇവിടെ പറഞ്ഞു, അതുപോലെ തന്നെ അജിത് പവാറിന്റെ കാര്യം ഇവിടെ പറഞ്ഞു, ഹിമന്ത ബിശ്വ ശർമ്മ, എത്രയോ നേതാക്കന്മാർ ബംഗാളിലെ ഇപ്പോഴത്തെ കോൺഗ്രസ് ബി ജെ പിയുടെ മുഴുവൻ നേതാക്കന്മാരും തൃണമൂലിൽ നിന്നപ്പോൾ അഴിമതി നടത്തിയവരല്ലേ? ഇപ്പോഴാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഇതുപോലെ കൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്തൊരു ഗവൺമെന്റ് ഒരു സംവിധാനമില്ല. അതിന് നേതൃത്വം കൊടുത്തൊരു മന്ത്രി നിർമ്മല സീതാരാമൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർമ്മല സീതാരാമനോട് നുണ പറയാൻ അറിയിരിക്കുകയാണ്. ഈ രണ്ടുപേരും തമ്മിൽ നുണ പറയൽ മത്സരമാണ്. അതിൽ നിർമ്മല സീതാരാമനെ പുകഴ്ത്തുന്ന കാര്യത്തിൽ കേരളത്തിലെ യു ഡി എഫ് ഒട്ടും പുറകിലല്ല കേട്ടോ. കൊല്ലത്തെ എം ബി സി എൻ കെ പ്രേമേന്ദ്രൻ പറഞ്ഞത് ഫാത്തിമ കോളേജിൽ നടക്കുന്നൊരു സമ്മേളനത്തിൽ, അടുത്ത പ്രധാനമന്ത്രിയായിട്ട് നിർമ്മല സീതാരാമൻ വരട്ടെ, ആ നിർമ്മല സീതാരാമന്റെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ആണ് കോൺഗ്രസിന് ഇപ്പോൾ അക്കൗണ്ടിൽ നിന്നും 250 കോടി രൂപ വിഴുങ്ങി തട്ടിയെടുത്തു. കൂടാതെ ഒരു 1,500 കോടി രൂപയുടെ പിഴ ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. അതേ മാനദണ്ഡം വെച്ച് നിങ്ങൾ പിഴ ചുമത്താൻ പോയാൽ ബി ജെ പി 4,500 കോടി രൂപ ഇപ്പോൾ അടയ്ക്കണം. ഞാൻ വളരെ കൗതുകത്തോടെ നോക്കുന്നൊരു കാര്യം, കേരളത്തിലെ കോൺഗ്രസ്സുകാർ കുറെ കാലമായി ഈ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ്, ഇൻകം ടാക്സിന്റെ ബോർഡ് എന്നൊക്കെ പറഞ്ഞാൽ ഏതാണ്ട് വിശുദ്ധ പശുവാണ്. ന്യായം ചെയ്യുന്നവരാണ്, നീതി ചെയ്യുന്നവരാണ്. നിർമ്മല സീതാരാമന്റെ കീഴിലുള്ള ഇൻകം ടാക്സുകാരൊക്കെ ന്യായം ചെയ്യുന്നവരാണ്. അവര് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകള് ഒരു കമ്പനിയിൽ നിയമാനുസരണം ടാക്സ് കൊടുത്ത് പ്രവർത്തിച്ചപ്പോൾ, കരാറുണ്ടാക്കി പ്രവർത്തിച്ചപ്പോൾ സേവനം കൊടുത്തില്ല എന്നതിന്റെ അറ്റത്തെഴുതി വെച്ചു. ഉമ്മൻചാണ്ടി കള്ളപ്പണം വാങ്ങിച്ചിട്ട്, ചെന്നിത്തല കള്ളപ്പണം വാങ്ങിച്ചിട്ട്, മറ്റാളുകൾ കള്ളപ്പണം വാങ്ങിച്ചിട്ട് അതെല്ലാം മാപ്പാക്കി കൊടുക്കുകയും മുഖ്യമന്ത്രിയുടെ മകളുടെ കാര്യത്തിൽ മാത്രം അതിൻ്റെ അകത്തൊരു ടിപ്പണി എഴുതി വെച്ചിട്ട്, ബാലകൃഷ്ണൻ എഴുതി വെച്ചിട്ട് മുഖ്യമന്ത്രിയുടെ മകളെ അതിനകത്ത് പെടുത്താൻ നോക്കിയപ്പോൾ, കഴിഞ്ഞ 5-8 മാസക്കാലമായി മുഖ്യമന്ത്രിയുടെ മകളെ ചാമ്പിക്കൊണ്ടിരുന്ന ഈ നാട്ടിലെ കോൺഗ്രസ്സുകാർക്ക് എന്ത് തോന്നി? നിർമ്മല സീതാരാമൻ, എൻ കെ പ്രേമേന്ദ്രൻ പ്രധാനമന്ത്രിയാകട്ടെ എന്ന് ആശംസിച്ച ആ നിർമ്മല സീതാരാമൻ ന്യായസ്ഥയാണോ? അവരാണ് ഏറ്റവും വൃത്തികെട്ട നിലയ്ക്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികളെ സാമ്പത്തികമായി തകർക്കാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. ആരൂഢം വളഞ്ഞ ഇന്ത്യയെക്കുറിച്ച് പറകാല പ്രഭാകർ എഴുതി. ആരൂഢം വളഞ്ഞ ജനാധിപത്യമാണ്, ആരൂഢം വളഞ്ഞ ജനാധിപത്യം. ആ ജനാധിപത്യത്തെ വളയ്ക്കാൻ പണാധിപത്യം ഉപയോഗിക്കുന്നു. അതിന് ഇന്ത്യ രാജ്യത്ത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്, സി ബി ഐ, ഇ ഡി, അതുപോലെ എല്ലാ സംവിധാനവും ഉപയോഗിക്കുന്നു. പിന്നെ നിങ്ങൾ പരാതി പറയാൻ ആരെടുത്താ പോകേണ്ടത്? ഇലക്ഷൻ കമ്മീഷൻ. ആ ഇലക്ഷൻ കമ്മീഷൻ സ്വതന്ത്ര സംവിധാനമാക്കൽ സുപ്രീം കോടതി പറഞ്ഞു, അതിനെ റദ്ദ് ചെയ്തിട്ട് ഒരു സംവിധാനം ഉണ്ടാക്കി ഇഷ്ടക്കാരെ ജോലിക്കാരെ അവിടെ വെച്ചിരിക്കുകയല്ലേ ഇലക്ഷൻ കമ്മീഷൻ. അവരെന്തു ചെയ്യും? അതുകൊണ്ട് ഒറ്റ സംവിധാനം മാത്രമേ ഉള്ളൂ. ഇവിടെ ഇന്ത്യ രാജ്യത്തെ പ്രതിപക്ഷം ഒരുമിച്ച് നിൽക്കണം ബി ജെ പിക്കെതിരായി. പരസ്പരം പാരവെക്കുന്ന, പരസ്പരം വീഴട്ടെ എന്ന് വിചാരിക്കുന്ന ആളുകളുടെ ഒരു മുന്നണി തട്ടിക്കൂട്ട് മുന്നണിയാണ് എന്നല്ലാതെ എന്ത് പറയാൻ കഴിയും? നോക്കൂ, നാളെ വലിയ ജനാധിപത്യ സംരക്ഷണ റാലിയാണ്. ഇന്ന് കോൺഗ്രസിന്റെ ജയറാം രമേശ് പറഞ്ഞു അത് ഒരു വ്യക്തിക്ക് വേണ്ടി ഒന്നുമല്ല, അതായത് കെജ്രിവാളിന് വേണ്ടി ഒന്നുമല്ല, കുറെ ജനാധിപത്യ പ്രശ്നങ്ങളുണ്ട് അതിലെല്ലാം കൂടിയാണ്. ഇങ്ങനെ പരസ്പരം കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത കുറെ ആൾക്കാർ ഇങ്ങനെ നിന്നാലും ഒരു കാര്യവുമില്ല എന്ന് ഇവിടുത്തെ ഭരണകക്ഷിക്ക് ബോധ്യമുള്ളത് കൊണ്ടാണല്ലോ വളരെ ഈസി ആയിട്ട് നിങ്ങൾ ടാർഗറ്റ് ചെയ്യപ്പെടുന്നത്. അഭിലാഷ് നല്ല ചരിത്രബോധമുള്ള ഒരു മാധ്യമപ്രവർത്തകനാണ്. 2004 ഇതേപോലെ തന്നെ ഞങ്ങൾ യുദ്ധം ചെയ്തു, കോൺഗ്രസിനോട് യുദ്ധം ചെയ്തു. ഞങ്ങൾ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞു, മുഴുവൻ കോൺഗ്രസ്സുകാർ കേരളത്തിൽ തോറ്റാലും കേന്ദ്രത്തിൽ ബി ജെ പി വരില്ല. ഗുജറാത്ത് കലാപത്തിന് ശേഷമാണ് 2004 ഞങ്ങൾ നരേന്ദ്രമോദിക്ക്, അല്ലെങ്കിൽ അന്ന് അടൽ ബിഹാരി വാജ്പേയിക്കെതിരായിട്ട്, അദ്വാനിക്കെതിരായിട്ട് ഞങ്ങളുടെ എല്ലാ എം പിമാരും കേന്ദ്രത്തിൽ പോയി 63 എം പിമാർ കൈപൊക്കി. അഭിലാഷേ, ഞാനൊന്ന് പറയട്ടെ അഭിലാഷേ, ഒരു അദ്വാനിയും പ്രധാനമന്ത്രിയാക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്തുണ കൊടുത്തിട്ടില്ല. മാത്രമല്ല, അദ്വാനിയുടെ കൂടെ നിന്ന് വി പി സിംഗിനെ ഇറക്കിയത് രാജീവ് ഗാന്ധിയാണ്. ആ അഭിലാഷിന് ആ ചരിത്രം കൂടെ ഒന്ന് ഓർത്തു നോക്കാം. അതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾ ബ്ലാങ്കായിട്ട് പറയുന്നതാണ്, കേരളത്തിൽ നിന്ന് ഒരു കോൺഗ്രസ്സുകാരും ഒരു യു ഡി എഫുകാരും പാർലമെന്റിൽ എത്തിയില്ലെങ്കിലും ഇടതുപക്ഷം കേരളത്തിൽ ജയിക്കുന്ന 20 സീറ്റും നരേന്ദ്രമോദിക്കെതിരായി ബി ജെ പിക്കെതിരായി അവിടെ ഒരു റിസോർട്ടിലും പോകാതെ ഞങ്ങൾ പോയി വോട്ട് ചെയ്തിട്ട് വരും. ഞങ്ങളുടെ വാഗ്ദാനം അതാണ്. അതിന് കോൺഗ്രസ്സുകാരെ ഏൽപ്പിച്ചാൽ കോൺഗ്രസ്സുകാർ കേസിൽപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ പ്രതിരോധ വകുപ്പിൻ്റെ ഇടപാട്, ബഹുമാനപ്പെട്ട എ കെ ആന്റണിയെ ചോദ്യം ചെയ്യാൻ വിളിച്ചില്ലേ? അവസാനം മകനെ ബി ജെ പിക്ക് കൊടുത്ത് കേസ് എവിടം വരെയായി?
കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിരട്ടിയാൽ ഞങ്ങളുടെ നേതാവിനും തൊടത്തില്ല.